ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ എപ്പോഴും രാജാക്കന്മാരുടെ ചരിത്രം ഒരു വല്ലാത്ത സൗന്ദര്യപരമായി നമുക്ക് കാണാൻ കഴിയുന്നത്. രാജ്യത്തിന്റെ രാജാക്കന്മാരും അവരുടെ പ്രഖ്യാപനങ്ങളും അവരുടെ പ്രസ്താവനകളും ഒക്കെ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് പഴയകാലത്ത് ഒരു രാജാവ് എന്താണോ പറയുന്നത് അതിനപ്പുറത്തേക്ക് ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും അവരുടെ പ്രജകൾക്കൊരു വല്ലാത്ത ബുദ്ധിമുട്ട് വരുന്ന ഒരു പ്രത്യേകമായ പ്രഖ്യാപനങ്ങൾ ചില രാജാക്കന്മാർ നടത്തുമായിരുന്നു. അങ്ങനെ രാജകൊട്ടാരത്തിന്റെ ഉള്ളറകളിൽ അധികാരത്തിന്റെ സോപാനങ്ങളിൽ വിരാജിക്കുന്ന രാജാക്കന്മാരുടെ ധാരാളം കഥാമുഹൂർത്തങ്ങൾ ലോക ചരിത്രം പരിശോധിക്കുമ്പോഴും പലതുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽപ്പെട്ട ഒരു രാജാവ് ഒരു ദിവസം ഒരു തമാശ തോന്നി തന്റെ മുമ്പിലേക്ക് വന്ന പ്രജകളെ മുഴുവനെ വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളിൽ പണ്ഡിതന്മാർ ആരൊക്കെയാണെന്ന് കൈ ഉയർത്താൻ പറഞ്ഞു. രാജകൊട്ടാരത്തിലെ പണ്ഡിതന്മാർ മുഴുവനും രാജാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർ ധാരാളമുണ്ടല്ലോ ആ പണ്ഡിതന്മാരെല്ലാവരും ഓരോരുത്തരായി ഇങ്ങനെ കൈ ഉയർത്തിയപ്പോ രാജാവ് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം കൂടി ഇടാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് ഏറ്റവും വ്യക്തമായ മറുപടി തരുന്നവർക്ക് അവരാഗ്രഹിക്കുന്നതിനപ്പുറത്തേക്ക് പതിന്മടങ്ങ് സമ്മാനങ്ങൾ ഈ രാജാവിന്റെ കയ്യിൽ നിന്ന് സമ്മാനിക്കുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോൾ പണ്ഡിതന്മാർക്കൊക്കെ വലിയ ആവേശമായി. രാജകൊട്ടാരത്തിന്റെ അകത്തുള്ളവർ നിറഞ്ഞിരുന്ന പണ്ഡിതന്മാർ രാജാവിന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കാതോർത്ത് കാത്തിരിക്കുമ്പോൾ രാജാവിന്റെ ചോദ്യം വരികയാണ്. ലോകത്ത് ദൈവം തമ്പുരാൻ ഒരു മനുഷ്യന് കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വില വെടിപ്പുള്ള വസ്തു എന്താണ് ചോദ്യം? ലോകത്ത് ഈ ലോകത്തെ പടച്ച ആകാശത്തെ പടച്ച ഭൂമിയെ പടക്ക സർവസരാചരങ്ങളെ പടക്ക ദൈവം തമ്പുരാൻ ലോകത്തവന്റെ അടിമകളാകുന്ന മനുഷ്യർക്ക് കൊടുത്തതിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ് എന്നതായിരുന്നു രാജാവിന്റെ ചോദ്യം. പണ്ഡിതന്മാരിൽ ഏറ്റവും പ്രമുഖനും അറിയപ്പെട്ടവരുമായ ഒരു പണ്ഡിതൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, രാജാവിന്റെ ധൈര്യമാണ്. കാരണം പഴയ കാലത്തൊക്കെ രാജാവിനെ പുകഴ്ത്തി പറഞ്ഞാൽ ആ മറുപടിയാണ് രാജാവിനെ ഇഷ്ടപ്പെടുക എന്ന് അവർക്കറിയാം. അപ്പൊ രാജാവിന്റെ ധൈര്യമാണെന്ന് പറയുമ്പോ രാജാവിൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് തന്നെ ഏറ്റവും നല്ല മറുപടി എന്ന് രാജാവ് സമ്മതിക്കുമെന്ന് വിചാരിച്ചു. രാമത്തെ പണ്ഡിതൻ പറഞ്ഞു, രാജാവിന്റെ ധൈര്യമാണ്. രാജാവിന്റെ ധൈര്യമാണ് ഏറ്റവും വിലപ്പെട്ട വസ്തുവെന്ന് പറഞ്ഞപ്പോ രാജാവ് കളിയാക്കി തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരിക്കലുമല്ല, നിങ്ങളോട് സാധാരണ ചോദിക്കുന്ന പോലെ ഒരു ചോദ്യമല്ല ഇത്. എന്നെ പുകഴ്ത്തിയിട്ട് സമ്മാനം വാങ്ങാമെന്ന് നിങ്ങൾ കരുതണ്ട. ഒരിക്കലും എന്റെ ധൈര്യമല്ല, ലോകത്ത് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് ആ രാജാവ് തന്റെ അനുചരന്മാരോട് പറഞ്ഞപ്പോ രണ്ടാമത്തെ പണ്ഡിതൻ മറുപടിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയാണ്. രാജാവിനോട് രണ്ടാമത്തെ പണ്ഡിതൻ പറയുന്നു, അല്ലയോ രാജാവേ, അങ്ങയുടെ രാജ്ഞിയുടെ ശരീരത്തിൽ കിടക്കുന്ന മനോഹരമായ വസ്ത്രങ്ങളാണ്, ഉടയാളകളാണ് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത്. അങ്ങയുടെ രാജ്ഞിയുടെ തലയിലിടുന്നത് പോലെ അങ്ങയുടെ രാജ്ഞിയുടെ ശരീരത്തിൽ ധരിക്കുന്നത് പോലെ ഒരു വസ്ത്രം ഈ രാജ്യത്തെന്നല്ല ലോകത്ത് ഒരു പെണ്ണിന്റെ ശരീരത്തും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ളത് രാജാവ് അങ്ങയുടെ പ്രിയതമയുടെ രാജ്ഞിയുടെ ഉടയാളകളാണ് എന്ന് രണ്ടാമത്തെ വ്യക്തി പറഞ്ഞപ്പോഴും രാജാവ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞ, ഒരിക്കലും അതല്ല ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു. മൂന്നാമത്തെ പണ്ഡിതൻ എഴുതേറ്റു, രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ സ്വർണ്ണ തണ്ട് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കൊടിമരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൂന്നാമത്തെ ആൾ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു രാജാവ് അങ്ങയുടെ കൊട്ടാരത്തിനാണ് നിൽക്കുന്ന മനോഹരമായ ഈ കൊടിമരമാണ്. സ്വർണവും തണ്ടവും മരതകളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ മനോഹാരിതയാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, അതുമല്ല. ഓരോരുത്തർ ഓരോ മറുപടികൾ പറഞ്ഞു. രാജാവിനതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവസാനം അഞ്ചാമത്തെ പണ്ഡിതന്റെ അടുത്തേക്ക് വീണം വന്നപ്പോൾ അയാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, രാജാവ് അങ്ങയുടെ സിംഹാസനമുണ്ടല്ലോ, അങ്ങിരിക്കുന്ന സിംഹാസനം നമ്മളൊന്ന് നോക്കിയാൽ, നമ്മുടെ സാധാരണ കണ്ടുകൊണ്ട് നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണഞ്ചു പോകുന്ന അത്ഭുതത്തിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് പറന്നു വരാനുള്ള രാജാവ് അങ്ങയുടെ വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ളത് ലോകത്ത് ദൈവം തന്നെ ഏറ്റവും വിലപിടി അങ്ങയുടെ ഈ മനോഹാരിതം നിറഞ്ഞ കൊട്ടാരത്തിലെ സിംഹാസനമാണെന്ന് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, ഒരിക്കലും ആ സിംഹാസനമല്ല, കൊടിമരമല്ല, എന്റെ ധൈര്യമല്ല, രാജ്ഞിയുടെ ഉടയാളകളും ആഭരണങ്ങളുമല്ല.
ഒരുപാട് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞു, അതൊന്നും രാജാവിന് തൃപ്തിയായില്ല, അതൊന്നും യഥാർത്ഥ മറുപടിയല്ല എന്ന് പറഞ്ഞു. എന്നാൽ രാജകൊട്ടാരത്തിൽ നിന്ന് ഒരേ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞ മറുപടി കേട്ടപ്പോൾ രാജാവിന് അത്ഭുതം തോന്നി എന്ന് മാത്രമല്ല, ധാരാളം ധാരാളം സമ്മാനങ്ങൾ ആ പ്രിയപ്പെട്ട പണ്ഡിതന്റെ കയ്യിലേക്ക് രാജാവ് എടുത്തു കൊടുക്കുകയാണ്. എന്തായിരിക്കും ആ മറുപടി? ലോകത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു വസ്തു എന്താണ്? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തു എന്താണ്? രാജാവിന്റെ മുഖത്തിലൂടെ ആ പ്രിയപ്പെട്ട പണ്ഡിതൻ പറയുകയാണ്, ആയിരം കുതിരകൾ വലിച്ചുകൊണ്ട് വന്നാലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്തേ എന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ, ഒന്ന് മാത്രമേ ലോകത്ത് മനുഷ്യനുള്ളൂ എന്ന പണ്ഡിതൻ പറയുകയാണ്. 100 കോടി രൂപ നഷ്ടപ്പെട്ടാൽ രാജാവ് മനുഷ്യന് തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. അങ്ങയുടെ അധികാരം നഷ്ടപ്പെട്ടു പോയാൽ രാജാവെ തിരിച്ചെടുക്കാൻ കഴിയുന്നതാ. എന്നാൽ ഒരിക്കലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത 10,000 കണക്കിന് കുതിരപ്പടയാളികളെ കൊണ്ടു വന്നിട്ട് അങ്ങനെ കിട്ടുകൊണ്ട് തിരിച്ചു വലിച്ചുകൊണ്ട് വന്നാലും രാജാവ് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഏറ്റവും നിലപിടിപ്പുള്ള വശേതെന്നറിയുമോ? ആ രാജാവിനോട് പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അതൊരു മനുഷ്യന് രൂപം കൊടുത്തിരിക്കുന്ന സമയമാണ്, അതൊരു മനുഷ്യന്റെ ദൈവം തമ്പുരാൻ കൊടുത്തിരിക്കുന്ന സമയമാണ്, സമയമാണ്, സമയമാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്തതുകൊണ്ട് മനോഹരമായ ഈ തീരത്തേക്ക് വന്നിരിക്കുന്നവര്, സംസാരിതാക്കളുടെ സമയമുണ്ടല്ലോ, നിങ്ങളുടെ സമയമുണ്ടല്ലോ, ഇന്ന് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും അതിന് നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. ലോകത്തല്ലാതെ പടച്ചതമ്പുരാ ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട സമയം, ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്ന അവന്റെ സമയമാണ്. ലോകത്തെ ഏറ്റവും വലിയ പുരോഗതിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്ന ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ 1427 അവസ്ഥ ഉണ്ടായിരുന്നു. ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വളർച്ച കണ്ടിട്ട് അമേരിക്ക തോറ്റുപോകണമെന്ന് ഭയപ്പെട്ടുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബുകൾ വർഷിപ്പിച്ചു പോയപ്പോ ജപ്പാനിലെ സാമ്പത്തിക ശ്രേണി മുഴുവനും തകർന്നു പോകുകയാ, ജപ്പാനിലെ ബുദ്ധിരാക്ഷസന്മാർ മുഴുവനും ചത്തൊടുങ്ങുകയാ, എല്ലാ സാമ്പത്തിക പത്രികളുടെ കവാടങ്ങളും തകർത്തടിഞ്ഞ് പരിപ്പണമായി പോയപ്പോ ജപ്പാനിലെ പണ്ഡിതന്മാരാ ആൺകുട്ടികളെ പോലെ നെഞ്ചു വിളിച്ചു നിൽക്കുകയാ, ജപ്പാനിലെ ശാസ്ത്രീയ ലോകത്ത് മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. അവരോട് ആ പണ്ഡിതന്മാർ പറഞ്ഞത്, ദൈവം നമുക്ക് തന്നെ സമ്പാദ്യം പോകട്ടെ, നമ്മൾ ഇന്നുവരെ കണ്ടുപിടിച്ചു വെച്ചിരുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും നഷ്ടപ്പെട്ടു പോകട്ടെ, പക്ഷേ ദൈവം നമുക്ക് തന്നിരിക്കുന്നതിൽ ഏറ്റവും വിലപ്പെട്ട വസ്തു എന്ന് പറയുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇനി ഒരു സെക്കൻഡുരാൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്ത് പാഴാക്കി കളഞ്ഞാൽ ആ മനുഷ്യൻ പാഴാക്കുന്നത് 1000 വർഷത്തിന് തുല്യമാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ജപ്പാനിലെ ബുദ്ധിരാക്ഷസന്മാരെ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യത്തെ ലോകത്തിന്റെ നമ്പർ കണ്ടുപിടുത്തത്തിന്റെ പുരോഗതിയുടെ പരിധിയിലേക്ക് എത്തിക്കാൻ ഇന്ന് മുതൽ നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ജപ്പാനിലെ പണ്ഡിതന്മാർ ആഹ്വാനം നടത്തിയപ്പോ ഒരു സെക്കൻഡ് പാഴാക്കാതെ ജപ്പാനിന്റെ പുരോഗതികൾ കണ്ടുപിടുത്തങ്ങൾ നടക്കുകയാ. എന്തിനേറെ എന്തിനേറെ അന്ന് അമേരിക്ക ഭയപ്പെട്ടത് അതിനേക്കാൾ ഏറ്റവും വലിയ ഭയപ്പാടേക്ക് ഇന്ന് ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയേക്കാൾ പുരോഗതിയിലെത്തുകയാണ്. ചുരുക്കത്തിൽ ഇവിടെ വരെ പുരോഗതിയിൽ എന്നറിയോ? എന്തിനേറെ തിരുവനന്തപുരം ജില്ലയുടെ ഇന്ത്യ രാജ്യത്തിന്റെ കേരളത്തിന്റെ തിരുവനന്തപുരം ജില്ല എന്ന തെക്ക് ഭാഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങിയാൽ അതിന്റെ പിന്നിൽ മൈഡിയൻ ജപ്പാൻ എന്ന് എഴുതി വെച്ചിരുന്നാൽ അഭിമാനത്തോട് ഇത് ഒറിജിനലാണ്, ഇത് പാഴാകുന്നതല്ല എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ ജപ്പാനിന്റെ ബുദ്ധിവൈഭവം വളർന്നു പോരെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിച്ചുകൊള്ളുക. ഇന്ന് അവസാനം ജപ്പാൻ കണ്ടുപിടിച്ചിരിക്കുന്നവരെന്താ? 1000 നിലകളുള്ള കൊട്ടാരം പണഞ്ഞാൽ ഒരു ഭൂമി വെളിച്ചത്തിലും ഒരു പേമാരിയിലും അത് തകർന്നു പോകില്ല. കൊടുങ്കാറ്റ് ഏഞ്ഞാല് പോലെ ആടുന്ന കൊട്ടാരങ്ങൾ ജപ്പാൻ എന്ന് പറയുന്ന രാജ്യമിതാ കണ്ടുപിടിക്കാൻ പോവുകയാ. കൊടുങ്കാറ്റിൽ വീഴാതെ മറിയാതെ ആടുന്ന കൊട്ടാരങ്ങളെ ജപ്പാൻ എന്ന രാജ്യം കണ്ടുപിടിക്കാൻ പോകുന്നു. സമയം ഒരു പരിധിവരെ സർവ്വതും നഷ്ടപ്പെടുത്തിയപ്പോൾ ഇനി സമയം പാഴാക്കാതിരുന്നാൽ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി തിരിച്ചെടുക്കാം എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. മനുഷ്യന്റെ അവന്റെ ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആയും കിട്ടുന്നുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപവും കിട്ടുന്നുണ്ട്.
അവന്റെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സെക്കൻഡിലും. ഇപ്പൊ ഞാൻ ഇവിടെ ഇലാഹ അലർത്തി പറഞ്ഞ് ഫാത്തിഹ ഓതി തുടങ്ങുന്ന സമയം മുതൽ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന എനിക്ക് കിട്ടുന്നുണ്ട്, ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നവർക്ക് മാത്രം അത് കിട്ടുന്നുണ്ട്. നല്ല നെയ്യത്തോടെയാണെങ്കിൽ ഏറെ പ്രതിഫലങ്ങളാണ് കിട്ടുക. മലക്കുകളുടെ ഒരു ദുആ, നമ്മുടെ ഇടത്തും വലത്തും അള്ളാഹുവിന്റെ മലക്കുകൾ വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മുടെ സമയം വിലപെടുത്തത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാനും അവന്റെ ദിക്ർ പറയാനും അവന്റെ ഖുർആൻ ഓതുവാനും അവന് വേണ്ടി വിട്ട് സ്വർഗത്തിന്റെ മജ്‌ലിസ് ഇണ്ടാതെ വിട്ട് കോടിക്കണക്കിന് മാലാഖമാരോടൊപ്പം ഇരുന്നുകൊണ്ട് ഇൽമാ ചൊരുക്കാൻ സമയം ചിലവഴിച്ചവര് അല്ലാഹുവിന്റെ പള്ളിപ്പറമ്പിന്റെ കബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവെക്കുമ്പോ ഒരുപാട് നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് അവിടെ ലഭിക്കുക. എന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ശഠിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? അള്ളാഹുവിന്റെ മലക്കുകൾ എപ്പോഴും ശഠിച്ചുകൊണ്ടിരിക്കുന്നതാര് എന്നറിയോ? ലോകത്തല്ലാഹു കുടിക്കരുത് എന്ന് പറയുന്ന മദ്യമുണ്ടല്ലോ, ആ മദ്യം ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കുടിക്കാൻ തുടങ്ങിയാൽ അവൻ നാളെ കല്ലു കുടിക്കണമെന്ന് തീരുമാനിച്ചാൽ എന്നിട്ട് കൂട്ടുകാര് വെച്ച് കല്ലു സാപ്പിലേക്ക് പോയാൽ അവന്റെ മനോഹരമായ കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്ത് ഡിസംബറിന്റെ മനോഹരമായ തണുപ്പുള്ള രാത്രിയിൽ ഇളം തന്നെ അടിച്ചു വീശുമ്പോ അവന്റെ കൂട്ടുകാര് വെച്ച് കൊട്ടാരത്തിന്റെ മുകൾ ഭാഗത്തിരുന്നു കൊണ്ട് ഒരു ക്ലാസിലേക്ക് കുപ്പിയിൽ നിന്ന് മദ്യമെടുത്തിട്ട് കൊടുക്കാൻ തുടങ്ങിയ അവൻ തൗബ ചെയ്യുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവനെ ശരിക്കുന്നടാ, നീ നശിച്ചു പോകുമെടാ, നീ നരകത്തിൽ പോകുമെടാ, നിനക്ക് വല്ലാത്ത പരാജയമാണടാ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പടച്ചതന്തരാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഇങ്ങനെയാണ് നിന്റെ സമയം ചിലവഴിച്ചതെന്ന് അല്ലാഹു ചോദിക്കുമ്പോ ആ സമയം മുഴുവൻ കണ്ണുകുടിച്ചിട്ട് ശാപം വാങ്ങാ ചിലവഴിച്ചു പോയാ ഇങ്ങനെയാണ് പടച്ചവന്റെ കോടതിയിലേക്ക് നമ്മൾ എത്തുക സഹോദരങ്ങളെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വേദനയോട് വേറെ പറയുകയാണ്, കഴിയുമെങ്കിൽ മാത്രമല്ല പ്രിയപ്പെട്ടവരെ അല്ലാഹു ഹിദായത്തിന്റെ ഒരു ആണുവളതെങ്കിലും നിന്റെ മാനസാന്തരത്തിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം എന്റെ സഹോദരങ്ങളെ നിങ്ങളോട് പറയുകയാണ്, കണ്ണുപിടിച്ച ബോധമില്ലാതെ മാറിയെ തള്ളുന്ന മക്കളെ ഉപദ്രവിക്കുന്ന കാഫാനിക ഹൃദയത്തിന്റെ ഉടമകൾ ഈ മനോഹരമായ മജ്‌ലിസിൽ ഇരുവച്ചേ ഉണ്ടാവുകയില്ല. എങ്കിലും അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ പഠിച്ചുകൊള്ളുക, അതിന്റെ ഭയാനകരമായ ആരാധനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നതില്ല, പാടില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ചിലരൊക്കെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും, ഇന്നൊരു സിനിമ വിജയിച്ചാൽ കള്ളുകുടിക്കണം, ക്രിക്കറ്റ് വിജയിച്ചാൽ കള്ളുകുടിക്കണം, ഒരു വീട് വെക്കാൻ വസ്തു വാങ്ങിയാൽ കള്ളുകുടിക്കണം, വീടിന് കുറ്റിയടിക്കാൻ മേശരി വന്നാൽ ആദ്യം മുതലാളി കുടിക്കും പിന്നെ മേശരി കുടിക്കും, കിണർ വെട്ടിയാൽ വെള്ളം കണ്ടാൽ സന്തോഷത്തോടെ കുടിക്കും, വെള്ളം കണ്ടില്ലെങ്കിൽ സങ്കടത്തോടെ കുടിക്കും. പ്രിയപ്പെട്ട ഭാര്യ കല്യാണം കഴിഞ്ഞ് കുറെ കാലമായി, മക്കളില്ല, അവസാനം ഏതോ മജ്‌ലിസിന്റെ ദുആ കൊണ്ടൊരു കുഞ്ഞുണ്ടായ അന്ന് അവൻ മുഴുകുടിയനായി മാറി സന്തോഷം കൊണ്ട്. ഭാര്യ പ്രസവിച്ചത് ആണാണെങ്കിൽ രണ്ടു കുപ്പി, പെണ്ണാണെങ്കിൽ ഒരു കുപ്പി. സാധാരണ അക്കീകയുടെ കണക്കാണ് അങ്ങനെ പറയാ, രണ്ടാട് ഒരാടെന്നൊക്കെ. ഇത് അവൻ കണക്കാക്കുന്നത് അങ്ങനെയാണ്. ഇത് വെറുമൊരു തമാശയല്ല, നമുക്ക് എന്തുമാത്രം പിശാജ് അതിന് താല്പര്യം തന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞത്. ഇന്ന് കേവലം ഒരു കള്ളുകുടി അതൊരു സ്റ്റാൻഡേർഡിന്റെ സിമ്പലായി. സഹോദരിമാര് ചോദിക്കൂലേ, നിന്റെ ഇക്ക കുടിക്കൂടി? ഏ എന്റെ ഒക്കെ കുടിക്കൂല, അയ്യേ പിന്നെ എന്താണെന്ന് പറഞ്ഞ് നടക്കുക. അതൊക്കെ എന്റെ ഇക്ക മരിവായ പിന്നെ നാലുകാലില്ല വാഴത്തായി. ചില സഹോദരിമാര് പറയില്ലേ, അതവർക്കൊരു അഭിമാനമാണ്. ചില സഹോദരിമാർക്ക് ഭർത്താവ് കള്ളുകുടിച്ചാ പിന്നെ വളരെ സൈലന്റ് ആണ്, ആർക്കും ഒരു ശല്യമില്ല, ഉപദ്രവമില്ല, വന്ന് സുഖമായി കിടന്നുറങ്ങും. രാവിലെ എഴുന്നേക്കും അങ്ങ് പോവും, വൈകുന്നേരം വരും വെള്ളമടിച്ചുകൊണ്ട് വരും കിടന്നുറങ്ങും. മക്കളെപ്പോഴും വാപ്പായ ബ്രേക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന രൂപത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ കോലത്തിലും ആ രൂപത്തിലുമുള്ള ജീവിതം ഇഷ്ടപ്പെടുന്ന സഹോദരിമാര് പോലുമുണ്ട്. ചിലപ്പോഴൊക്കെ ഈ സഹോദരിമാര് കുടിക്കലുമുണ്ട്. എങ്ങനെ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ അത് സജീവമായി. പെരുന്നാൾ കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് പെരുന്നാളടാ, കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ഓണം, ഓണം കള്ളുകുടിച്ചില്ലെങ്കിൽ എന്ത് ക്രിസ്മസ്. പക്ഷെ ഇതൊക്കെ ആര് ചെയ്താലും എന്റെ മുമ്പിലിരിക്കുന്ന മുസ്ലിം സമുദായത്തിന് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു തന്ന എന്റെ പൊന്നാമന ചെറുപ്പക്കാര, ഒരിക്കലും നീ അതിനു വേണ്ടി മുതിരരുത്. നമ്മൾ തീരുമാനമെടുത്ത് ചങ്കുറപ്പോടെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിന്റെ ഉന്നതമായ നേട്ടങ്ങളാണ് അള്ളാഹു പടച്ചതം പോലെ നമുക്ക് തരാൻ പോകുന്നത്. ചെറിയ കാര്യമൊന്നും
അതുകൊണ്ട് റോഡിലുള്ള കള്ളുകുടിയന്മാരെ കുറിച്ച് മാത്രം ഉസ്താദ് പറയുന്നതെന്ന് ചിന്തിക്കണ്ട. ചില മിടുക്കന്മാരൊക്കെ ഉണ്ട്, സ്റ്റാൻഡേർഡ് കുടിയന്മാർ. വീട്ടിൽ രാത്രി മക്കളൊക്കെ ഉറങ്ങുമ്പോൾ ആ ഐഷ ആ സോഡ എടുത്തുകൊണ്ട് വരും, അങ്ങനെ ഐഷാത്ത സോഡ കൊണ്ടുവരും, ഐസ് ഇട്ട് കൊടുക്കും, അതിങ്ങനെ ഇരുന്ന് പിന്നെ കാന്റെ കൂടെ ടെറസിന്റെ മുകളിലിരിക്കും. ഇക്കൊരു രസത്തിന് വേണ്ടി അല്ലേ? അത് ഭർത്താവിന്റെ ജീവിതത്തിന്റെ, ചില ഭർത്താക്കന്മാര് ഭാര്യമാരെ പറഞ്ഞ് അങ്ങനെയാണ് വശീകരിച്ചു വെച്ചിരിക്കുക. എന്റെ ഭർത്താവിന് ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ശാരീരികമായിട്ടൊരു സന്തോഷമുള്ളൂ. എനിക്ക് നീ അല്ലേ ഉള്ളൂ, ആരെടുത്തും നീ പറയരുത്, എന്റെ കച്ചിയല്ലേ, കച്ചി ഇഷ്ടംപോലെ കുടിച്ചു, ആര് പറയും, ഞാനല്ലേ ഉള്ളൂ, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട ഭാര്യ ലോകത്തൊരാളോടും പറയാതെ ഭർത്താവിന് വളം വെച്ചു കൊടുക്കുകയാണ്. അപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, ഇത് ദുനിയാവ് മാത്രമാണ്, ഇത് ചതിയുടെ ലോകമാണ്, ഇത് വഞ്ചനയുടെ ലോകമാണ്. ഒരിക്കലും മറക്കല്ല ഉമ്മ, ഒരിക്കലും മറക്കല്ല ഉമ്മ. ആരാണ് കള്ളു ഹറാമാക്കാൻ മുത്തു നബിയോട് വന്ന് പറഞ്ഞതെന്നറിയോ? ഇതിനാ ഉമറുദൻ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോ എന്ത് ഇതിനെ കുറക്കം വരികയാണ്. അച്ഛന്റെ പേര് പറയുമ്പോ ഉണരുന്നവരെ, നാളെ തന്നെയും നമ്മളുടെ പേര് പറയുമ്പോ ആവേശത്തോടെ കരുപിടി വീഴുന്ന പുലിക്കുട്ടികളുടെ വീര്യവും വാശിയും കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും എന്റെ പ്രിയപ്പെട്ട ഉറപ്പത് നമുക്കില്ലടാ. നിങ്ങൾക്കുണ്ട് ഒരു മൗനം, നിങ്ങൾക്കുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ അതുപോലെ ചരത്തിന് നേതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റൂറച്ചോടിന്റെ നെഞ്ചിലേക്ക് തല ചേർത്ത് വിട്ടുകൊണ്ട് വിട്ടന്ത് വിട്ടുകൊണ്ട് അതുമല്ല അന്ന് കുറച്ചേലില്ലേ എന്നൊരു സഹോദരത്തിനെ മറന്നപ്പോ ആകാശം നിറച്ചോടെ ഭൂമി നിറച്ചുതോറ മക്കവല്ലാതെ വിറങ്ങണിച്ചുപോയ ദിവസത്തിന്റെ ഉടമയായ സയ്യിദുന ഉമർ ഇബ്നു ഖത്താബ്. ഒന്നുകൂടി മുടങ്ങട്ടെ, ഉമർ ഇബ്നു ഖത്താബ് നല്ല ആവേശത്തിൽ വരട്ടെ. നിങ്ങൾ ഉറങ്ങിയാൽ ഞാനും ക്ഷീണിച്ചു പോകും, പെട്ടെന്ന് നിർത്തിയിട്ട് ഞാനും എന്റെ പാട്ടിന് പോകും. ആവേശം വേണം ചെറുപ്പക്കാരാ, ഇവരക്കാരാ, ഇവരക്കാരാ. നമ്മുടെ മുന്നിലൂടെ മൂക്കൻ മുന്നിലൂടെ മൂർക്കമ്പാബിനോടെ മുന്നിലൂടെ മുത്തച്ഛനോടെ മുറിയാരം നടന്നു പോലെ കാൽപ്പാടത്തിന്റെ ഉടമകളാണ് ഉമർ ഇബ്നു ഖത്താബ്. അള്ളാഹു നമ്മുടെ തർബിയത്ത് സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ അറേബ്യയുടെ കള്ള് കമ്പനിയുടെ ഉടമസ്ഥനായി, ഏറ്റവും വലിയ കള്ള് കമ്പനിയുടെ ഉടമസ്ഥൻ. അള്ളാഹുവിന്റെ ദീനിൽ ആദ്യം കള്ള് ഹറാമല്ലായിരുന്നു. ചില ചെറുപ്പക്കാർ പറയും, ഓ പിന്നെ ആരളിയാതെ ഹറാമാക്കിയത്, അത് ഹറാമായതുകൊണ്ടല്ലേ. നിങ്ങൾ വിചാരിച്ചെന്തെന്നറിയോ, ഈ പലരും വിചാരിക്കുന്നത് ഉസ്താദുമാർക്ക് ആ കള്ളിന്റെ എഫക്ട് അറിയില്ലേ, അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. അറിയാത്തത് കൊണ്ടാ, അറിയാത്തത് കൊണ്ടല്ല. അത് കുടിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ അത് ഹറാമാ, അത് ഹറാമാണ്. ഹറാം പിശാചി ഏതെങ്കിലും രീതിയിൽ സുഖവും രസവും തന്നെ സ്വീകരിക്കാൻ പറഞ്ഞാൽ അതിന്റെ പിന്നാലെ പോകാൻ പാടില്ല, അവർ പരാജയമാണ്. അതിന്റെ പിന്നാലെ പോയാൽ അവര് പരാജയം ഉറപ്പാണ്. അപ്പോ ആദ്യം ഹറാമല്ലായിരുന്നു, പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ടവർക്ക് മനസ്സിലായി. കാരണം കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാല് ഒരു വല്ലാത്തൊരവസ്ഥ. കള്ളു കുടിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നിന്നാൽ നിസ്കാരമാണ് ഏറ്റവും വലിയ ലഹരി ഒരു വിശ്വാസിക്ക്. അട്ടക്കുളങ്ങര പള്ളിയിൽ ഞാൻ ഒന്നര വർഷം രണ്ടര വർഷം ജോലി ചെയ്ത അട്ടക്കുളങ്ങര മുസ്ലിം ജമാഅത്തിലിപ്പോ ഒരു 17 ദിവസത്തിന് മുമ്പ് 34 35 വയസ്സുള്ള ഒരു സഹോദരൻ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ മരണത്തിൽ കുതിക്കണം. ചെറുപ്പക്കാരാ, ബിവറേജിന്റെ മുന്നിൽ കാത്തു നിൽക്കുന്നവർക്ക് അത് കിട്ടുകയില്ല, പൂരപ്പറമ്പിൽ നിരങ്ങാൻ പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. ഉമ്മായ ചവിട്ടിയിട്ട് താല് പൊട്ടിച്ച് തണയപ്പെടുത്തിയിട്ട് വ്യഭിചാരത്തിന് പോകുന്നവർക്ക് അത് കിട്ടുകയില്ല. നിസ്കാരത്തിന്റെ രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ പള്ളിയിൽ വന്നപ്പോ ജമാഅത്ത് കഴിഞ്ഞു. സുഹൃത്തുക്കൾ പറഞ്ഞു, എന്നാ നീ ഇമാമത്ത് നിൽക്കും, നമുക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാം. അവൻ ഇമാമത്ത് നിന്നു. രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ എഴുന്നേറ്റില്ല. ആ അട്ടക്കുളങ്ങര പള്ളിക്ക് അകത്ത് കിടന്നു മരണപ്പെട്ടു. എന്തൊരു ഭാഗ്യമാണ്, ഉദോടുകൂടി സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅ്‌ല റബ്ബിയ നീ പറഞ്ഞുകൊണ്ട് കിടന്നു മരിക്കാനുള്ള ഒരു അവസരം
الله يدل مرنم نملك درنمي الله إننا نملك مريكم درن نري إلا هردك البرائل ونسار ينغار جوال مريك ريك غيان آدوية لهم مريك ريك غيان إيوية لهم مريك ريك غيان الله نملك يبدان مريكم درن نري إلا يبدان إلا رب لا إله إلا الله പറയാറ് സാധുക്കളാണ് ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല റബ്ബേ. സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് മദ്യം ഹലാലാക്കിയിരുന്ന കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുക, യാ റസൂലല്ലാഹ് ഈ മദ്യം ഒരു വല്ലാത്ത അപകടം തന്നെയാണ്. എനിക്ക് ആ മദ്യം നിരോധിച്ച മൂന്ന് ഘട്ടങ്ങൾ നിങ്ങളോട് വിശദീകരിക്കണമെന്ന് താല്പര്യമില്ല. അത് വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. മറിച്ച് ഞാൻ ആ ഘട്ടമൊന്ന് വെറുതെ പറഞ്ഞു പോകുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു 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 അവസാനം നിസ്കരിക്കുമ്പോ അന്തും സുക്കാര ലഹരി പിടിച്ചവരായിട്ട് നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കല്ലേ എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ പിന്നെ കണ്ണുകൊടുത്തുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സാഹചര്യം വരികയാ. അത് വിടുമ്പോൾ ഉമറുകൾ ഖത്താബ് റളിയല്ലാഹു അൻഹു വീണ്ടും മുത്തറസൂലിന്റെ കാലത്ത് വരികയാ, യാ റസൂലല്ലാഹ് ഒരിക്കൽ കൂടി ഒരു ശക്തമായ തീരുമാനം വേണം നബിയേ. കള്ളൊരുപാട് അപകടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുകയാ. കള്ള് സമാധാനത്തോടെ ഇബാദത്ത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാ. ആ സമയത്താണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നത്. അൽഹംദുൽ മൈസൂർ അത് പിശാചിന്റെ കളി വിനോദമാണ്, അത് പിശാചിന്റെ പ്രക്രിയയിൽപ്പെട്ടതാണ്, അത് നിങ്ങൾ വിടുന്നു കൊള്ളുക എന്ന്. അല്ലാഹു നിങ്ങൾക്ക് വിജയം കിട്ടുന്നതിന് അതിനെ നിങ്ങൾ വിടുന്നു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം വന്നപ്പോ അറേബ്യൻ രാജ്യത്ത് കണ്ടു രാജാക്കന്മാർ ഇത്രയാ ഉണ്ടായിരുന്നത്. എല്ലാവരും തട്ടിക്കടന്നില്ലേ, കല്ലിന്റെ കോട്ടകത്തലങ്ങളൊക്കെ അറേബ്യൻ മണ്ണിൽ തകർത്തിരുന്നില്ലേ, കല്ലിന്റെ അരികുകൾ ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ. അല്ലാണ്ട് ഖുർആൻ വേണ്ടെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ, മുത്തറസൂലി ആവശ്യമില്ലെന്ന് പറഞ്ഞത് പിന്നെ നമുക്കെന്തിനാ. എല്ലാ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാന്റെ പൊരുത്തത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു പോര സഹാബത്തിന്റെ അനുചരന്മാരെ. 30 ദിവസം റമദാനിന്റെ നോമ്പ് പിടിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് പെരുന്നാളിൽ നിന്ന് പെരുന്നാട് കാരങ്കുന്ന കൂട്ടുകാരന്റെ കൂടെ ഊട്ടിയിലും കൊടുക്കനാലും ഭൂവാലാമിലേക്ക് പോയിട്ട് റൂമെടുത്തിട്ട് കണ്ണുപിടിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്ന ചെറുപ്പക്കാരാ. കന്യാകുമാരിയിൽ 3 മാസം കൂടുമ്പോ ഇവിടെയെങ്കിലുമുള്ള ഒരു പേടിച്ച് പെണ്ണിനെയും കൊണ്ടുപോയി റൂമെടുത്തിട്ട് അതേ മറ്റൊരു മധുരാശിമാരി സമയം നിലവിളിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ ചെറുപ്പക്കാരാ. മോനേതര കള്ള ചെറുതായി പോയോ, കബറ് മറന്നതേ, പരലോകം മറന്നതേ, പേടിക്കണമടാ പേടിക്കണമടാ. അല്ലാതെ നിനക്ക് നമ്പിരിക്കുന്ന ആരെയും നശിപ്പിക്കാറുണ്ടല്ലോ, അല്ലാതെ നിനക്ക് നമ്പിരിക്കുന്ന ആശയത്ത് നശിപ്പിക്കാറുണ്ടല്ലോ. അല്ലാതെ നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട, നിനക്ക് കൈ നമ്പറ് നീ ചോദിച്ചിട്ടല്ലോ, നിനക്ക് കാല് തന്നറ് നീ ചോദിച്ചിട്ടല്ല. വാരിയുള്ളികൾ കൊണ്ട് മൂടപ്പെടുന്ന 360 ഗ്രാം മാത്രം പാരമ്പരം ഹൃദയമുണ്ടല്ലോ. ഉമ്മായുടെ ഉദരത്തിനകത്ത് നിന്റെ ശരീരത്തിലേക്ക് കുത്തിരുന്നത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഈ അള്ളാഹുവിനോട് ചോദിച്ചത് കൊണ്ടല്ല, തടസ്സോന്റെ അനുഗ്രഹമല്ലേ. എന്നിട്ടാ തടസ്സോനെ മറന്നുകൊണ്ട് ആ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ചെറുപ്പക്കാരാ. ഖുർആൻ പറയുന്നത് പൂർണ്ണമായും നിങ്ങൾ അതിനെ വർദ്ധിക്കണം വെടിയണമെന്ന്. ഈ ആയത്തിൽ കള്ളിനെ കുറിച്ച് മാത്രമല്ല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു അല്ലയോ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയുന്നു കള്ള് ചൂതാട്ടം അതായത് ചീട്ട് കളിയൊക്കെ ഉണ്ടല്ലോ. ചില സ്ഥലത്തൊക്കെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കണ ഉണ്ടാകുന്ന കൂട്ടപ്രാർത്ഥന നടക്കുകയാണ്, മരത്തിന്റെ ചൂട്ടിൽ വട്ടം കൂടി ചെവിയിൽ മറ്റേ സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണ ഉണ്ടാക്കുന്നു. അള്ളോ ഇത്ര മൂലിസ്ത്രീകളായ അല്ലേ, അടുത്തെന്നിരിക്കുമ്പോഴാ കിതാബ് മാറിയ നമ്മൾ അറിയണം. അപ്പൊ ഇതുപോലെ ചൂതാട്ടവും ചീട്ടുകളിയും പന്തയും വെക്കലും ഇതൊക്കെ ഹറാമാണ് എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞു ബിംബാരാധനയും നിങ്ങൾ വർദ്ധിക്കുക.
ബിംബാരാധനത്തിന്. അപ്പൊ യാ അയ്യുഹ അല്ലദീന ആമനു, അല്ലയോ വിശ്വസികളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ബിംബാരാധന നടത്തുന്നവരെ വിശ്വസികൾ എന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. എന്തിനാ ഇവിടെ അങ്ങനെ പറഞ്ഞേ? ഖുർആനിന്റെ മറ്റൊരു ഭാഗത്ത് ബിംബാരാധനയെ കുറിച്ച് മാത്രം പറഞ്ഞപ്പോൾ ബിംബാരാധന എന്ന് പറയുന്ന ആ വൃത്തികളിൽ നിങ്ങൾ വർദ്ധിക്കണമെന്ന് ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു. ആ രിജിസിനെയാണ് ഇവിടെയും 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 അല്ലാഹു സുബ്ഹാനഹു വതആല ആ രിജിസിനെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. രിജിസ് മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ ഒരു ചതിയുള്ള ഒളിഞ്ഞുകിടക്കുന്ന പ്രവർത്തനത്തിൽ പെട്ടതാണ് എന്ന് അല്ലാഹു പറഞ്ഞത്. കള്ളിനെയും ബിംബാരാധനയും അല്ലാഹു ഒരുപോലെ കണ്ടു. കള്ളിനെയും ബിംബാരാധനയും അല്ലാഹു ഒരുപോലെ കണ്ടു എന്ന് മാത്രമല്ല, മുത്തറസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മുദ്മിനുൽ ഖംരി ഇദാ മാത മിൻ ഗൈരി തൗബ, കള്ളു കുടിക്കുന്നവൻ തൗബയില്ലാതെ മരിച്ചുപോയാ, കള്ളു കുടിക്കുന്നവൻ തൗബ ചെയ്യാതെ മരിച്ചുപോയാ. തൗബ എന്ന് പറഞ്ഞാൽ വെറുമൊരു അസ്തഗ്ഫിറുല്ലാഹിൽ അലീമല്ല, അവൻ കുടിച്ചുപോലെ കണ്ണിനേക്കാ കണ്ണീരവന്റെ കണ്ണിൽ നിന്ന് പൊട്ടിവിടുകയാണ്. ഇല്ല അല്ലാഹ് ഇല്ല അല്ലാഹ് ഇല്ല അല്ലാഹ്, ഇല്ലാരു കുടിച്ചേ നിറബേ കുടിച്ചേ നിറബേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കിടന്ന് പടച്ചവരോട് എഗ്രിമെന്റ് ചെയ്യുന്നതുവരെ, കരാറ് ചെയ്യുന്നതുവരെ, അതിന് മുമ്പ് അവൻ മരണപ്പെട്ടുപോയാൽ അവന് കൊടുക്കുന്ന ആരാധന തന്നറിയണേ. ബിംബാരാധന നടത്തുന്ന കുഫാറുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ആരാമില്ലേ? ആരാമാണ് പേര് മുസ്ലിമിന്റെ പേരിട്ട് കൊണ്ട് കണ്ടുകൊടുത്തവര്. നിങ്ങൾക്ക് അല്ലാതെ തരുന്നതെന്ന് മുത്തരസ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല കണ്ടുകൊടുത്താൽ ആ കുടിച്ച് തൗബ ചെയ്യുന്നത് വരെ മലക്കുകളുടെ ശാപമാണ്. 15 വയസ്സിൽ കുടിച്ചവര് 60 വയസ്സ് വരെ നീ ജീവിച്ചിരിക്കുന്നോ, ഇത്രയും വർഷം നീ തൗബ ചെയ്യാതെ ജീവിച്ചു പോയാൽ ആ സമയം മുഴുവനും മലക്കുകളുടെ ശാപമാണ്. നിനക്ക് കിട്ടുന്നത് ഒരു മനുഷ്യനും മരണപ്പെട്ട പള്ളിപ്പറമ്പിലേക്ക് പോയോ, അവൻ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പടച്ചുപോലെ കൊട്ടാരങ്ങളല്ലാതെ ഒന്നും അവന്റെ കബറിന്റെ കത്ത് കിട്ടുകയില്ലെന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ഉമ്മ, ഇവിടെ ചെയ്തതല്ലാതെ കബറിന്റെ കത്ത് ഇല്ല ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള സഹോദര, ഇത്താറേ ഞാനൊരുപാട് കൊടുത്തിട്ടില്ല. അന്നെപ്പോഴോ ഒരു ദിവസം എന്റെ കൂട്ടുകാരെങ്കിൽ ചെയ്യുന്ന വന്നപ്പോ വേറെ സാധനമാണടാ എന്ന് കുടിച്ചു നോക്കടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അരക്കാശ വിട്ടു വന്നപ്പോ കുടിച്ചു പോകടാ പൊന്നു പോലെ. അതിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്യുന്നത് വരെ അല്ലാന്റെ ശാപം നിരക്കുന്നടാ, നിന്റെ നിസ്കാരം പിന്നെ സ്വീകരിക്കില്ല, നിന്റെ ബാധ്യതകളൊന്നും സ്വീകരിക്കില്ല. മരണപ്പെട്ട് പള്ളിപ്പറമ്പിലേക്ക് നിന്റെ വയ്യത്ത് കൊണ്ടു വെക്കുമ്പോ മരണത്തിന് മുമ്പ് ചെയ്തതെല്ലാരും ആ കബറന്തകത്ത് ഒന്നുമില്ല ഉമ്മ, ഒന്നുമില്ല ചെറുപ്പക്കാരാ. എത്രയോ സഹോദരിമാരുടെ നിന്ന് കരയുന്നുണ്ടോ, എത്താറോ എന്ന പ്രസംഗത്തിന് വന്നപ്പോ പോലും എന്റെ പ്രിയപ്പെട്ടവരെന്റെ മുഖത്തെടുത്തതാ, കണ്ണുപിടിച്ചു കൊണ്ടുവന്ന എന്നില്ല എന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണമിട്ട് കാത്തിരിക്കുന്ന പാത്രമെടുത്ത് വലിച്ചെറിയുന്നതാ, എന്റെ മുടുക്കത്തിന് പിടിച്ചിട്ട് ചുവരിലേക്ക് എന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നതാ, എന്റെ മക്കൾക്ക് വാർത്തയെന്ന് പറഞ്ഞാ പേടിയാ, എന്റെ മക്കൾക്ക് ഉപ്പ വരുന്നെന്ന് പറഞ്ഞാ ഭയമാണ്. അങ്ങനെ എത്രയോ കുടുംബിനികളുണ്ട്. ഒരു സമാധാനമുണ്ടോ മുസ്ലിമേ? ഒരു സ്വസ്ഥതയുണ്ടോ മുസ്ലിമേ? നിങ്ങൾ പലരും പറയുമല്ലോ കണ്ണൂർ മനുഷ്യന് സമാധാനം കൊടുക്കുന്നതാ, ഒരു സമാധാനമുള്ളതോ? ഇന്ന് വരെ കല്ലുപിടിച്ചിട്ട് സമാധാനം കിട്ടി എന്ന് പറയുന്നവനാരാ? നടുവോട് കിടന്ന് പത്ത് മൂത്രമെടുക്കുന്ന വാതുറന്ന് കൊടുക്കുന്നവനെന്ത് സമാധാനമാ? പ്രിയപ്പെട്ട മാരാധന പോലെ കാമുകിയായി കണ്ടിട്ട് മാനഭംഗത്തെടുക്കുന്നവനെന്ത് സമാധാനമാ? രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ ഉമ്മാട കയ്യിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് വേറെമില്ലാതെ കല്ലുപിടിച്ചിട്ട് പരിശുദ്ധ റമദാൻ മാസത്തിലെ ആ ഉമ്മയുടെ കയ്യിൽ നിന്ന്
അങ്ങനെ ഒരു കൂട്ടുകാരന്റെ കൂടെയാണ് നിങ്ങൾ പ്രസംഗത്തിന് വന്നതെങ്കിൽ നിന്റെ കാര്യം പോകാം. ഇനി ഒരുപക്ഷെ അവനെ നന്നാക്കാനുള്ള നിയത്തിലാണ് വന്നതെങ്കിൽ ഒരുപക്ഷെ അവൻ നന്നാവും, നീ കൂടി കൂടിയനാവരുത്, അത് സൂക്ഷിക്കണം. മറ്റൊരു കൂട്ടുകാരൻ പറയുന്നു, ശരിയാണടാ, അത് പറഞ്ഞത് ശരിയാ, എത്ര എത്ര കോടിക്കണക്കിന് രൂപയാ പോയത്, എത്ര ലക്ഷക്കണക്കിന് കുടുംബ ബന്ധങ്ങളാണ് തകർന്നടിഞ്ഞത്. പറഞ്ഞത് വെറുതെയില്ല, നമ്മളും പലപ്പോഴും അതിനടിപ്പായി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടുകാരനാണ് ഉള്ളതെങ്കിൽ നീ ഇൻഷാല്ലാ രക്ഷപ്പെടും. അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം, അങ്ങനെയുള്ള കൂട്ടുകാരാണ് നമുക്ക് ആവശ്യം. കൂട്ടുകെട്ട് നിയന്ത്രണം വന്നാൽ ആണ് ഇട്ടുകൊണ്ട് ഞാൻ പറയുന്നു, നമുക്ക് അൽഹംദുലില്ല ഈ കല്ലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. കൂട്ടുകെട്ടിൽ നിയന്ത്രണം വന്നില്ലെങ്കിൽ ഏത് മൊയിലിയാര മോനാണെങ്കിലും ശരി, ഏത് വലിയ കുടുംബത്തെ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിലും ശരി, അവൻ ഒളിഞ്ഞും തെളിഞ്ഞും കുളിക്കുമെന്നുള്ളത് 101% ഉറപ്പാണ്. കൂട്ടുകെട്ട് ക്ലിയർ ആക്കിയാൽ ഞാൻ പറയുന്നു രക്ഷപ്പെടാം, ഉറപ്പായി നമുക്ക് രക്ഷപ്പെടാം. ഒരു മനുഷ്യന്റെ കൂട്ടുകാരന്റെ സ്വഭാവത്തിലാണ്. നിങ്ങൾ ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ, ആരാണെന്റെ കൂട്ടുകാരൻ, ആരാണെന്റെ കൂട്ടുകാരനെന്ന് നോക്കിക്കൊള്ളട്ടെ. ഈ കസേരയിൽ ഇരുന്ന് കൊണ്ട് പ്രസംഗത്തിന് വന്ന ചെറുതിരുക്കുള്ള അള്ളാഹു ആരോഗ്യം തന്ന ചെറുപ്പക്കാരാ, ആരാ നിന്റെ കൂട്ടുകാരെന്ന് ചിന്തിച്ചു നോക്കുക, ആരാ നിന്റെ സഹപാഠി എന്ന് ചിന്തിച്ചു നോക്കുക, നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ. നിന്റെ കൂട്ടുകാരൻ ആരെന്ന് ഗൗരവത്തോടെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നല്ല നല്ല കൂട്ടുകാരല്ലെങ്കിൽ ഈ ആവയിലത്തീലം മറ്റൊരു കുലാനല്ല പതിയില നീതിപീഠത്തിന്റെ പരമോന്നതമായ പടത്തരം തുരാണ്ട് നീതിപീഠത്തിന് മുന്നിൽ നിന്ന് പൊട്ടിക്കറിയുന്ന കണ്ടുപിടുത്ത മനോഹരമായ മത്സരാവസ്ഥതയില്ലേ. വിശ്വാസികൾക്ക് സ്വർഗം കിട്ടുന്നവർക്ക് മനോഹരവും മറ്റുള്ളവർക്ക് ഈർപ്പവും വലിയ ഭവിഷ്യത്തുമാകുന്ന പരലോകത്തിന്റെ തിരുമുറ്റത്തിൽ നിന്നുകൊണ്ട് ആ കൂട്ടുകാര് പറയുന്നതെന്താ, എത്രയോ പ്രസംഗം കേട്ട് നന്നായാമോ എന്നെ സമ്മതിക്കാത്ത എന്റെ കൂട്ടുകാരുണ്ടല്ലോ, ഹറാമിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് മോശത്തെടുത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചിന്തിച്ചപ്പോ അതിലേക്കൊന്ന് കയറേണ്ടി വിട്ടോ എന്റെ കൂട്ടുകാരുണ്ടല്ലോ. നമ്മത്തഹുദ് ഫുലാനെന്ന് ഫലീല പടച്ചവരെ അവനെന്റെ കൂട്ടല്ലായി എന്നെങ്കിലും ഞാൻ രക്ഷപ്പെടുവാൻ
പറയുന്നതല്ല. പരലോകത്ത് സ്വന്തം സ്വന്തം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണു വാങ്ങിക്കുന്നവനില്ല, വിഹരോധന കൂട്ടുകുന്നവനില്ല, ലോകത്ത് കൈയിട്ടുകൊണ്ട് വസാദ് പറഞ്ഞവരില്ല, ഈപത്ത് പറഞ്ഞവരില്ല, ഹറാമിന് പോയവരില്ല, വഞ്ചനക്കും മോഷണത്തിനും കൂട്ടുന്നവരില്ല. സ്വന്തം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന മഹശറയില് എന്റെ മഞ്ഞവരയില് കൂട്ടുകാരാ, ഒരാൾക്കും പറയാനിടവരല്ലേ. അവനെന്റെ കൂട്ടുകാരനില്ലായിരുന്നെങ്കിൽ ഇത്ര നന്നായിരുന്നത്. എന്ന് ചിന്തിച്ചുകൊണ്ട് പൊട്ടിക്കറിയുന്നുണ്ട് ഒരവസ്ഥ വരല്ലേ. നന്നാവണമെന്ന് തീരുമാനിച്ചതാ പടച്ചവര്, പക്ഷെ എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല, എന്റെ കൂട്ടുകാരൻ സമ്മതിച്ചില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാർ ആ കേരളമാണ്. ഏത് രാഷ്ട്രീയത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രവർത്തിക്കാം, പക്ഷെ എന്റെ സഹോദര, കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന രാഷ്ട്രീയം നിനക്ക് വേണോ എന്ന് ചിന്തിക്കുക, കണ്ടുപിടിക്കാൻ നിർബന്ധിക്കുന്ന സംഘടന നിനക്ക് വേണമോ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ഒരു ഗാനമേളയ്ക്ക് പത്ത് പേര് കൊണ്ടുവന്ന് പാട്ട് നടത്തുമ്പോ ആ പത്ത് പേർക്ക് കണ്ണുകുത്തി എടുത്തു കൊടുക്കാൻ വിധിക്കപ്പെട്ട മുസ്ലിം നാമകാരികളാരെ ചെറുപ്പക്കാരാ, പൊന്നുപോലെ അത് വല്ലാത്ത സങ്കടമാണടാ. അള്ളാന്റെ ഹൈദുൽ കൈസറുണ്ട്, മുത്തരസൂലിന്റെ മുഖം കാണണ്ട്, പിന്നാരെ നബിതങ്ങളുടെ വിധം കിട്ടണ്ട്. അതുകൊണ്ട് നല്ല കൂട്ടുകാരനെ എടുത്ത് ഇനി ഞാനീ പറയുന്നത് കേട്ടിട്ട് ഒരിക്കലും ഉസ്താദ്, എനിക്ക് നല്ല കൂട്ടുകാരനില്ല. ഞാൻ കണ്ണുകുടിക്കുന്നവന്റെ കൂടെ തന്നെ സഞ്ചരിക്കുന്നതോ, പക്ഷെ ഞാൻ കുടിക്കൂല ഉസ്താദ്, ഞാൻ കുടിക്കൂല ഉസ്താദ് എന്ന് പറയുന്നവര് നിങ്ങളുടെ മനസ്സ് വെക്കുന്ന ഒരു ഹദീസ് അല്ലാതെ തോരുന്നത് മഹദിയാര ആയുസ്വീകരതയുള്ളതെന്ന് പറഞ്ഞു തരികയാണ്. മൻ ജലസ മൻ ജാലസഹൂ, കള്ളുകുടിയുടെ കൂടെ ആരെങ്കിലും പോയി ഇരുന്നാൽ, അവന്റെ കൂടെ ആരെങ്കിലും സഹകരിച്ചാൽ, കള്ളുകുടിയനോടൊപ്പം ആരെങ്കിലും യാത്ര ചെയ്താൽ ക്യാമത്തിനാള് അന്ധനായിട്ടവനെ അള്ളാഹു കൊണ്ടുവരുന്നതാ. കള്ളുകുടിയനെ കുടിപ്പോയ ഭാര്യമാര്, ഭർത്താവിനോടൊപ്പമല്ലേ നിങ്ങളിരിക്കുന്നത്? കരയുക നിങ്ങളെ പൊട്ടിക്കറന്നുകൊണ്ട് നിവാരക്കുക. കള്ളുകുടിയനാണ് ഭർത്താവിൽ നിന്ന് ഒന്നൊരു ചെവട, ആ ഭർത്താവിന്റെ ദുർഘടമൊന്ന് മാറ്റിക്കിട്ടാൻ വേണ്ടി അള്ളാഹനോട് ദുആ ചെയ്യണം. നിങ്ങള് എന്റെ മഞ്ഞമലയില് എന്റെ ഉമ്മയുടെ സഹോദരങ്ങൾ താമസിച്ചിരുന്ന നാടാണ് മഞ്ഞമല, എന്റെ ഉമ്മയുടെ നാടാണ് വീണോട്. എന്റെ ഉമ്മമാരെ പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉമ്മ, എന്റെ പെങ്ങളെ പോലെ കാണുന്ന മഞ്ഞമലയിലെ പെങ്ങള്, ഒരു ആറ് വർഷത്തെ പാലോട് മുസ്ലിം ജമാഅത്തിന്റെ ജോലി കൊണ്ട് അൽഹംദുലില്ലാ, വീണോടും കൊയ്യയിലും പതിനാറും ബാബറമ്പലയും പോത്തങ്കോടുമുള്ള എത്രയോ ഉമ്മമാര്, എത്രയോ കുടുംബക്കാർ, എത്രയോ ചെറുപ്പക്കാര് ഇന്നും എന്റെ പടയുമുഖത്തിനകത്ത് ഞാൻ സേവിക്കുന്നെങ്കിൽ, നിങ്ങളിൽ പലരും പറയുന്നുണ്ടല്ലോ ഉസ്താദിനെന്ന വല്ല പേരും പെരുമയും വലിയ പള്ളിയൊക്കെ ആയിപ്പോയപ്പോ നിങ്ങളെ മറന്നുപോയി ഉസ്താദിന് അഹങ്കാരമാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇന്ന് ചെറുപ്പക്കാരാ അഹങ്കാരം കൊണ്ടല്ല, സമയമില്ലാത്തത് കൊണ്ടാ പൊന്നുപോലെ, സമയമില്ലാത്തത് കൊണ്ടാ ചെറുപ്പക്കാരാ. ഇന്ന് പ്രവാസമെങ്കിലും എന്റെ വീട്ടിലേക്ക് വന്നിട്ട് രാവിലെ 8 മണിക്ക് വാഴ വെള്ളക്കടവ് പള്ളികളിലേക്ക് പോയിട്ട് സുഭാഗരന്ന് വനിതാ ക്ലാസ് കിടന്ന് വൈകുന്നേരത്തെ പരിപാടികൾ മുഴുവനും കിടന്നിട്ട് ഈ ക്ലാസ്സിൽ വന്ന് ഇതും കിടന്നിട്ട് വീട്ടിലേക്ക് പോയി നാളെ ഇവിടുന്ന് ഇവിടുന്നടുത്ത പരിപാടിക്ക് വേണ്ടി ഒരാഴ്ചത്തേക്ക് യാത്ര ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിങ്ങളോട് സ്നേഹക്കുറവുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ് വേറെ. എവിടെ പോയി പ്രസംഗിച്ചാലും എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ തയ്യാറെടുക്കുന്നില്ലേ. എന്റെ പൊന്നുമോരെ, കറിയിൽ രക്ഷപ്പെടണം പോലെ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഒരിക്കലും നിന്നെ വേർത്തുകൊണ്ട് വീട്ടിന്റെ കത്തിരുന്ന് വെട്ടിക്കരയാൻ പാടില്ല.